ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് T20 വേൾഡ് കപ്പിനാണ്. അടുത്ത മാസം ഓസ്ട്രേലിയ വെച്ചിട്ടാണ് T20 വേൾഡ് കപ്പ് നടക്കുന്നത്. നിലവിൽ ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ തുടങ്ങിയ ടീമുകൾ വേൾഡ് കപ്പിനുള്ള സ്കോഡിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി എല്ലാവരും ഉറ്റു നോക്കുന്നത് ഇന്ത്യയുടെ സ്കോഡിന് വേണ്ടിയാണ്. ഈ മാസം 16 ഇന്ത്യയുടെ സ്കോഡ് പ്രഖ്യാപിക്കുക. ആരൊക്കെ ടീമിൽ ഇടം പിടിക്കുമെന്ന ചർച്ചയിലാണ് ആരാധകർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഇന്ത്യയുടെ സാധ്യത വേൾഡ് കപ്പ് സ്കോഡിനെയാണ്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ പ്രധാന ബൗളർമാർ ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി, ഭുവനേശ്വർ കുമാർ, ഹർഷൽ പട്ടേൽ ഇവരായിരിക്കും. ഇനി ഇന്ത്യയ്ക്ക് തിരിച്ചടിയായത് ജഡേജയുടെ പരിക്കാണ്. താരം വേൾഡ് കപ്പിൽ കളിച്ചേക്കില്ല. ഇനി മലയാളി താരം സഞ്ജുവും സ്കോഡിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ആവേശ് ഖാൻ, ദീപക് ഹുഡ, ഇശാൻ കിഷൻ തുടങ്ങിയ താരങ്ങൾ ടീമിലുണ്ടാവില്ല. ദിനേശ് കാർത്തിക ഇന്ത്യയുടെ ഫിനിഷറായിട്ട് ടീമിലുണ്ടാവും. ഇനി വേൾഡ് കപ്പിനുള്ള ഇന്ത്യയുടെ 15 സാധ്യത ടീമിനെ നോക്കാം. രോഹിത് ശർമ്മ, കെ എൽ രാഹുൽ, വിരാട് കോഹ്ലി, സുരിമോർ യാദവ്, ഋഷഭ് പന്ത്, ദിനേശ് കാർത്തിക്, ഹാർദിക് പാണ്ഡ്യ, യുസ്വേന്ദ്ര ചഹൽ, രവി ബിഷ്ണോയ്, ജസ്പ്രീത് ബുംറ, അർഷദീപ് സിംഗ്, മുഹമ്മദ് ഷമി, ഭുവനേശ്വർ കുമാർ, ഹർഷൽ പട്ടേൽ, ദീപക് ചഹർ, സഞ്ജു സാംസൺ, അക്സർ പട്ടേൽ. ഇതിലെ ചില താരങ്ങൾ റിസർവ് ലിസ്റ്റിലായിരിക്കും ഇടം പിടിക്കുക. സഞ്ജു ശ്രേയസ് തുടങ്ങിയവർ റിസർവ് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇന്ത്യ മൊത്തത്തിൽ ഒരു പുതിയ ടീമിനെയായിരിക്കും വേൾഡ് കപ്പിൽ കളിപ്പിക്കുക. നിലവിൽ ഇന്ത്യക്ക് ബാറ്റിങ്ങിൽ ഒന്നും തന്നെ പേടിക്കാനില്ല. കോഹ്ലി ഫോമിലേക്ക് തിരിച്ചെത്തി. ഇനി രോഹിത്, രാഹുൽ എല്ലാം തന്നെ നല്ല കളിയാണ് കാഴ്ചവെക്കുന്നത്. അതുപോലെ പാണ്ഡ്യയും സുരികുമാർ യാദവും മികച്ച ഫോമിലുമാണ്. ഇനി ഫിനിഷറായിട്ട് ദിനേശ് കാർത്തികുമുണ്ട്. ഈയൊരു ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് പിഴച്ചത് ബൗളിങ്ങിലായിരുന്നു. എന്നാൽ വേൾഡ് കപ്പ് ടീമിൽ ബുംറ, ഷമി തുടങ്ങിയ താരങ്ങൾ തിരിച്ചെത്തുന്നതോടെ ഇന്ത്യയുടെ ആ ഒരു പ്രശ്നം മാറിക്കിട്ടി. മൊത്തത്തിലിപ്പോൾ ഇന്ത്യൻ ടീമിൽ എല്ലാ താരങ്ങളും മികച്ച ഫോമിലാണ്. ഋഷഭ് പന്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് BCCIക്ക് ഇപ്പോൾ ആശങ്കയുള്ളത്. പന്ത് നന്നായി കളിക്കുന്നില്ലെങ്കിൽ ദിനേശ് കാർത്തിക് ആയിരിക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം T20 വേൾഡ് കപ്പിന് വേണ്ടി. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.